അന്തരിച്ച കോൺഗ്രസ് നേതാവ് കെ ശങ്കർ നാരായണന്റെ സംസ്കാര ചടങ്ങുകൾ നടക്കുകയാണ്. വിശദാംശങ്ങൾ തൃശ്ശൂരിൽ നിന്ന് നിഖിൽ ഡേവിസ് നൽകും. നിഖിൽ, ഔദ്യോഗിക ബഹുമതികളോടെ എങ്ങനെയാണ് ചടങ്ങുകൾ പുരോഗമിക്കുന്നത്? അഭിലാഷ്, തൃശൂർ പയ്യങ്കുളത്തെ വാഴാലിക്കാവ് ഗ്രാമത്തിലുള്ള അദ്ദേഹത്തിന്റെ തറവാട്ട് വീട്ടിലാണ് അന്ത്യചടങ്ങുകൾ നടക്കുന്നത്. അല്പസമയത്തിനകം ഭൗതിക ശരീരം ചിതയിലേക്ക് എടുക്കും. 5:30 സംസ്കാര ചടങ്ങ് തീരുമാനിച്ചിരുന്നത്. പക്ഷേ പാലക്കാട് DCCയിൽ നിന്ന് ഭൗതിക ശരീരം ഒറ്റപ്പാലത്തും ഷൊർണൂരിലും പൊതുദർശനത്തിന് വെച്ചിരുന്നു. ഒട്ടേറെ കോൺഗ്രസ് പ്രവർത്തകർ അന്തിമോപചാരം അർപ്പിക്കാൻ DCCയിലും ഒറ്റപ്പാലത്തും ഷൊർണൂരിലും വന്നിരുന്നു. അതുകൊണ്ട് തന്നെ സമയം കുറെ കൂടി ഇവിടെ എത്താൻ വൈകി. 6:30 ശേഷമാണ് ഭൗതിക ശരീരം വാഴാലിക്കാവിലെ തറവാട്ട് വീട്ടിൽ എത്തിച്ചത്. മകളും മരുമകളുമാണ് അന്ത്യ ചടങ്ങുകൾ നിർവഹിക്കുക. പോലീസ് ഔദ്യോഗിക ബഹുമതികളുടെ സംസ്കാര ചടങ്ങുകൾ നൽകുന്നതിന്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ കാണുന്നത്. ജില്ലാ കളക്ടർ ഉൾപ്പെടെ ഔദ്യോഗികമായി ചടങ്ങുകൾക്ക് വേണ്ടി ഇവിടെ എത്തിയിരുന്നു. ഒപ്പം മന്ത്രിമാരായ കെ രാധാകൃഷ്ണൻ, കെ കൃഷ്ണൻകുട്ടി തുടങ്ങിയവരും സംസ്ഥാന സർക്കാരിനെ പ്രതിനിധീകരിച്ച് തറവാട്ട് വളപ്പിൽ എത്തിയിട്ടുണ്ട്. ഉമ്മൻചാണ്ടി, രമേശ് ചെന്നിത്തല തുടങ്ങി പ്രധാനപ്പെട്ട കോൺഗ്രസ് നേതാക്കളെല്ലാം തന്നെ അന്ത്യ ചടങ്ങുകൾക്ക് സാക്ഷ്യം വഹിക്കാൻ വീട്ടിലെത്തിയിട്ടുണ്ട്. അഭിലാഷ്. അന്തരിച്ച കോൺഗ്രസ് നേതാവ് കെ ശങ്കർ നാരായണന്റെ സംസ്കാര ചടങ്ങുകളാണ് വീട്ടുവളപ്പിൽ ഇപ്പോൾ പുരോഗമിക്കുന്നത്. ഔദ്യോഗിക ബഹുമതികളോടെയായിരുന്നു സംസ്കാര ചടങ്ങുകൾ ഇപ്പോൾ നടക്കുന്നത്. മുതിർന്ന നേതാക്കൾ, ഉമ്മൻചാണ്ടി ഉൾപ്പെടെയുള്ള മുതിർന്ന നേതാക്കൾ എല്ലാം തന്നെ വീട്ടിൽ ഉണ്ട്. അതോടൊപ്പം മന്ത്രിമാർ ഉൾപ്പെടെയുള്ളവരുണ്ട്. സർക്കാരിൻ്റെ ഔദ്യോഗിക ബഹുമതികളെല്ലാം നൽകിയാണ് ശങ്കർ നാരായണ നാടും കേരളവും യാത്രാമൊഴി നൽകുന്നത്.